ദൈവിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തിന് ആത്മീയതയുടെയും വിമോചനത്തിന്റെയും കാരുണ്യത്തിന്റെയും ധീരതയുടെയും വിനയത്തിന്റെയും മാർജവത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിച്ച പ്രിയ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും വർഷിക്കുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ബഷീർ സാഹിബ്, ജില്ലാ സെക്രട്ടറി ഫൈസൽ സാഹിബ്, എസ് ഐ ഒവിൻ്റെ ജില്ലാ പ്രസിഡന്റ് നുചെയും, എസ് ഐ ഒവിൻ്റെയും സോളിഡാരിറ്റിയുടെയും ഏരിയ നേതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ന്യൂ ജനറേഷൻ ചെറുപ്പത്തെക്കുറിച്ച് പരാതികളും കുറ്റപ്പെടുത്തലുകളും മാത്രം അധികമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു നാടിൻ്റെ അഭിമാനമായി അവിടുത്തെ വിദ്യാർത്ഥികളും ചെറുപ്പവും ഇത്തരത്തിൽ മനോഹരമായ ഒരു സമ്മേളനം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. എസ് ഐ ഒ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും ആദ്യമായി അർപ്പിക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും വേറിട്ട ശബ്ദവും നിലപാടവുമായി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 35 വർഷമായി ഈ സംഘം നിങ്ങൾക്ക് മുന്നിലുണ്ട്. ദൈവവിശ്വാസത്തിന്റെ അഭിമാനകരമായ പ്രതിനിധാനമായി, അറിവിന്റെ ഉൾക്കരുത്തായി, നീതി തോന്നിക്കുന്ന ചെറുപ്പമായി, അനീതിക്കെതിരെ ഉയരുന്ന ആർജവമായി, കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാടുകളായി, സേവനത്തിന്റെ മഹാമനസ്കതയായി, സർഗാത്മകതയുടെ മനോഹരമായ ആവിഷ്കാരങ്ങളായി ഈ സംഘം നിങ്ങളോടൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമകാലികമായ സംഭവവികാസങ്ങളോട് ഇസ്ലാമിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ സംവദിച്ചുകൊണ്ടാണ് ഈ സംഘം ചരിത്രത്തിൽ ഉടനീളം കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സംഘടന രൂപീകരിക്കപ്പെടുന്ന പശ്ചാത്തലം നമുക്കറിയാവുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ലോകത്ത് കമ്മ്യൂണിസം വളരെ വികസിച്ച് പടർന്ന് പന്തലിച്ച ഒരു കാലമുണ്ടായിരുന്നു. ദൈവത്തെയും വിശ്വാസത്തെയും എല്ലാം നിരാകരിച്ചുകൊണ്ട് കേവലമായ ഭൗതികതയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങളോട് സംവദിക്കുകയും അവരെ ചേർത്തുപിടിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനം, അത് പ്രായോഗികമായി അമ്പേ പരാജയപ്പെട്ട് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വിശ്വാസത്തെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ട് എസ് ഐ ഒ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്നത്. അന്ന് ഈ സമൂഹത്തോട് എസ് ഐ ഒ വിളിച്ചു പറഞ്ഞ ഒരു സന്ദേശമായിരുന്നു വിശ്വാസത്തിലേക്ക് വീണ്ടും എന്ന് പറയുന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് എസ് ഐ ഒ കേരളത്തിന്റെ തെരുവുകളിൽ സജീവമായി രംഗത്തിറങ്ങിയത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ 90കളുടെ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരു സന്ദർഭമായിരുന്നു. സംഘ് പരിവാർ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലെയും നഗരാന്തരങ്ങളിലെയും എല്ലാം ഇളക്കി മറിച്ചുകൊണ്ട് വർഗീയതയുടെ വിഷവിത്തുകൾ പാകി ബാബരി മസ്ജിദിനെ മുൻനിർത്തിയിട്ട് വർഗീയ കാടിറക്കി കളിക്കുന്ന ഒരു സമയം, ബാബരി മസ്ജിദിനെ തകർത്തുകൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യത്തോടുകൂടി അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത്, ഇവിടെ വർഗീയമായ ചേരിതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഈ സമൂഹത്തിൽ ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട്
പീഡനത്തിനെതിരെ യുവശക്തി എന്ന പേരിൽ SIO നടത്തിയ ക്യാമ്പയിനുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ഇവിടെ പറയാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അന്ന് SIO ഈ സമൂഹത്തോട് സംവദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഒരു സവിശേഷമായ സന്ദർഭം ഇവിടെ കഴിഞ്ഞുപോയിരുന്നു. ഭയമായിരുന്നു, എല്ലായിടത്തും ആധിപത്യം നേടിയിരുന്നത്. ഭയന്നുകൊണ്ട് ഒരാൾക്കും ഒന്നും പറയുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടായിരുന്നു കേരളത്തിന്റെ തെരുവുകളിൽ ആദ്യമായി ബാബരി മസ്ജിദിനെ കുറിച്ച് അതിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയ ഏക സംഘടന എന്ന് പറയുന്നത് SIO ആയിരുന്നു എന്ന് അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. മതത്തെയും വിശ്വാസത്തെയുമെല്ലാം കേവല വ്യക്തിയുടെയും ആരാധനയുടെയും മാത്രം പരിസരങ്ങളിൽ ഒരുക്കുകയും അതിന്റെ സാമൂഹിക വശത്തെയും വിമോചനാത്മക വശത്തെയുമെല്ലാം നിഷേധിച്ചുകൊണ്ട് കേവലമായ ആരാധന അനുഷ്ഠാനപരമായ മതമായി അത്തരത്തിലുള്ള ഒരു സംഗതിയായിട്ട് മതത്തെയും ഇസ്ലാമിനെയും ഒക്കെ പരിചയപ്പെടുത്തിയിരുന്ന ഒരു സമയത്താണ്, അത്തരത്തിലുള്ള ഒരു സാമൂഹികമായ പശ്ചാത്തലത്തിലാണ് മതം മതജീർണതക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതത്തിന്റെ അതിന്റെ വിമോചനാത്മകമായ വശത്തെയും സാമൂഹിക ഉള്ളടക്കത്തെയും കുറിച്ച് SIO കേരളത്തിന്റെ സമൂഹത്തോട് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ആഗോളവൽക്കരണത്തിന്റെ അതിന്റേതായ ദൂഷ്യഫലങ്ങളെ കുറിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പിനെ എന്ന് പറഞ്ഞ് ആഗോളവൽക്കരണത്തിനെതിരെ SIO ഈ കേരളത്തിൽ ക്യാമ്പയിൻ നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അന്ന് SIOവിന്റെ നേതാക്കൾ പ്രസംഗിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു കാലം വരും, കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളം നിങ്ങൾ കാശ് കൊടുത്ത് കുപ്പിയിലാക്കി വാങ്ങിവേണ്ടി വരുന്ന ഒരു കാലം വരുമെന്ന് അന്ന് SIOവിന്റെ നേതാക്കൾ പ്രസംഗിച്ചിരുന്നത് അത്ഭുതത്തോടുകൂടി കേട്ടിരുന്ന ആളുകളായിരുന്നു ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ യാഥാർത്ഥ്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സാമൂഹികമായ ദുരന്തങ്ങളെ കുറിച്ചും ഉൾക്കാഴ്ചയോടുകൂടി മുന്നറിയിപ്പ് നൽകിയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ നടന്ന ഒരു പ്രസ്ഥാനമായിരുന്നു SIO എന്ന് നമുക്ക് കാണാൻ കഴിയും. വിദ്യാർത്ഥി സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിദ്യാർത്ഥിത്വത്തെ കുറിച്ച്, അറിവിനെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ മൗലികമായ കാര്യങ്ങൾ SIO ഈ സമൂഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിത്വം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിന്റെ ക്യാമ്പയിനുകൾ നമ്മൾക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അറിവിനെ കുറിച്ച് ഒരു വശത്ത് ശാസ്ത്രവും ഭൗതികമായ വിജ്ഞാനങ്ങളുമെല്ലാം മനുഷ്യനെ ദൈവത്തിൽ നിന്നും ദൈവബോധത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തെ അറിവും വിജ്ഞാനവും ഒന്നാമതായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ദൈവത്തെ തിരിച്ചറിയുന്ന വിജ്ഞാനവും വിദ്യാഭ്യാസവുമാണ് സമൂഹത്തിലേക്ക് സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകുവാൻ കഴിയുക എന്ന മൗലികമായ പാഠങ്ങൾ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോടെ സംവദിച്ചുകൊണ്ട് SIO ഒരു കാലത്തെ ഇവിടെ എഴുന്നേറ്റ് നിന്നതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. സദാചാരത്തിനൊരു പെരുവിരൽ എന്ന് പറയുന്നത് SIOവിന്റെ ചരിത്രത്തിലെ മഹത്തായ മനോഹരമായ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. നമുക്കറിയാമല്ലോ, ധാർമ്മികതയെ കുറിച്ച്, സദാചാരത്തെ കുറിച്ച്, അതിനെ കുറിച്ച് സംസാരിക്കുക എന്നത് പോലും, അല്ലെങ്കിൽ ധാർമ്മികത സദാചാരം എന്നൊക്കെ പറയുന്നത് അശ്ലീലമായി മുദ്രകുത്തപ്പെടുന്ന, അശ്ലീലമായി വിചാരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ധാർമ്മികതയെയും സദാചാര ബോധത്തെയും കുറിച്ച് അഭിമാനത്തോടുകൂടി സംസാരിക്കുന്ന ഒരു തലമുറയെയാണ് SIO ഈ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി ഫറൂഖ് കോളേജിന്റെ വിവാദത്തിന്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇസ്ലാമിക രീതിയിലുള്ള വസ്ത്രധാരണത്തെ കുറിച്ച് സംസാരിച്ച ഒരു അധ്യാപകന്റെ ഉപമകളെ മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ അശ്ലീലവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ധാർമ്മിക സദാചാര കാഴ്ചപ്പാടുകളെ തെരുവിൽ അശ്ലീലവൽക്കരിച്ചുകൊണ്ട് ഇവിടുത്തെ ചില ലിബറൽ കക്ഷികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യവാദികൾ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഇസ്ലാമിനെതിരെ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയം നമുക്കറിയാമല്ലോ. അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളാണ് കേരളത്തിന്റെ ക്യാമ്പസുകളിലും ചെറുപ്പക്കാർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും നിലനിൽക്കുന്നത്. അവിടെ സദാചാരത്തെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് എന്റെ ശരീരം എന്റേതാണ്, അതുകൊണ്ട് എന്റെ ശരീരം എന്റേതായതുകൊണ്ട് തന്നെ അതിൽ എന്ത് മറക്കണം എന്ത് ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എന്തേതാണ്, എനിക്കിഷ്ടമുള്ളതെല്ലാം എല്ലാവരെയും കാണിക്കുവാൻ തയ്യാറാണ് എന്നൊക്കെ
പറഞ്ഞുകൊണ്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ വലിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്റെ ശരീരം എന്ന് പറയുന്നത് അതെന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെതാണ്, അല്ലാഹുവിൻ്റെതാണ്. ആ ശരീരത്തിൽ എന്ത് കാണിക്കണം എന്ത് മറക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എന്റെ ദൈവത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക ദർശനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അത്തരത്തിൽ ദൈവം നിശ്ചയിച്ചു തരുന്ന, വിശ്വാസം നിശ്ചയിച്ചു തരുന്ന അതിർവരമ്പുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ ആസ്വാദനങ്ങളെ മനോഹരമായി കൊണ്ടു നടക്കുവാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു അഭിമാനബോധം ഈ സമൂഹത്തിലെ വിദ്യാർത്ഥി തലമുറകൾക്ക് പകർന്നു നൽകുവാൻ SIO എന്നും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. സമകാലികമായ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വിശ്വാസം ചോദ്യം ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വശത്തെ ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ചിഹ്നങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രം, വിശ്വാസികളായി എന്നതിന്റെ പേരിൽ മാത്രം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെടുന്നത് വീട്ടിനുള്ളിൽ വെച്ചാണ്, ജുനൈദ് കൊല്ലപ്പെടുന്നത് യാത്രക്കിടയിൽ വെച്ചുകൊണ്ടാണ്, പഹ്ലു ഖാൻ തെരുവിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്, ഫൈസൽ കൊല്ലപ്പെടുന്നത് കൊടിഞ്ഞിയിലെ ഫൈസൽ പള്ളിയിലേക്ക് പോകുമ്പോഴാണെങ്കിൽ റിയാസ് മൗലവി പള്ളിക്കുള്ളിലാണ് കൊല്ലപ്പെടുന്നത്. ഇങ്ങനെ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ഒരു സമൂഹത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അത് കാണിക്കുകയോ ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുന്നത് ജീവന് പോലും അപകടകരമാണ് എന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസം മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തെ കുറിച്ച് അഭിമാനപൂർവ്വം പറയുവാൻ അവരെ കെൽപ്പുള്ളവരാക്കി മാറ്റുന്ന ഒരു പണിയാണ് SIO ഈ സമൂഹത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും ഒടുവിലായി SIO ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത്. വിശ്വാസം അഭിമാനമാണ്, സാഹോദര്യം പ്രതിരോധമാണ് എന്ന് പറയുന്ന ക്യാമ്പയിൻ സംസ്ഥാനത്തുടനീളം SIO നടത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏതൊരു വിശ്വാസത്തെയാണോ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഏതൊരു വിശ്വാസത്തെ കുറിച്ചാണോ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏതൊരു വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ ഭീകരവാദം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏതൊരു വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ 7-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ബോധം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതേ വിശ്വാസത്തെ ആത്മാഭിമാനത്തോടുകൂടി ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുവാൻ കെൽപ്പുള്ള ഒരു തലമുറയെയാണ് SIO ഇവിടെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സാമൂഹിക ഘടനയിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാനാണ്. മതത്തിന്റെയും ജാതിയുടെയും അതുപോലെ തന്നെ സാമൂഹിക ക്രമങ്ങളുടെയും പേരിൽ ഇവിടെ വിഭജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ, ധ്രുവീകരണങ്ങൾ ചിട്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ശ്രമങ്ങളെ സാഹോദര്യത്തിലൂടെ സൗഹാർദ്ദത്തിലൂടെ അത്തരത്തിലുള്ള മതസമൂഹങ്ങൾക്കിടയിലും അതുപോലെയുള്ള ജനങ്ങൾക്കിടയിലുമൊക്കെ സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാക്കിയിട്ട് വേണം സംഘപരിവാറിന്റെ അജണ്ടകളെ പ്രതിരോധിക്കേണ്ടത് എന്നിടത്ത് നിന്നുകൊണ്ടാണ് SIO സാഹോദര്യം പ്രതിരോധമാണ് എന്ന മുദ്രാവാക്യം ഈ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി സമകാലികമായ സംഭവ വികാസങ്ങളോടെ വളരെ ക്രിയാത്മകമായി വളരെ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഇസ്ലാമിന്റെ മൗലികതയിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഈ ചെറുപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ മറക്കാനാവാത്ത അടയാളങ്ങൾ SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താണ് കേരളത്തിന്റെ ക്യാമ്പസുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്? നാം പൊതുവെ പ്രബുദ്ധമായ ക്യാമ്പസുകൾ, പ്രബുദ്ധമായ കേരളം എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താണ് കേരളത്തിന്റെ ക്യാമ്പസുകളിലെ പ്രബുദ്ധത എന്നറിയണമെങ്കിൽ പല ക്യാമ്പസുകളിലേക്കും നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മടപ്പള്ളി കോളേജിലേക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആർക്കാണോ അധികാരമുള്ളത്, ആർക്കാണോ ആധിപത്യമുള്ളത് അവിടെ ഞങ്ങൾ മാത്രം മതി, മറ്റൊരാളുടെയും ശബ്ദമോ കൊടിയോ ഉയരേണ്ടതില്ല എന്ന് തിട്ടൂരമിറക്കുന്ന അങ്ങനെയുള്ള ഹരിതക്കോട്ടകളും ചെങ്കോട്ടകളും ഒക്കെ കെട്ടി
കേരളത്തിന്റെ ക്യാമ്പസുകളെ തറവാട് സ്വത്തുകളാക്കിക്കൊണ്ട് അങ്ങനെ കൊണ്ടു നടന്നിരുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വളരെ ആർജവത്തോടുകൂടി ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച്, പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഇടങ്ങളെ കുറിച്ച് വളരെ ധീരമായിട്ട് എസ് ഐ ഒവിന്റെ പ്രവർത്തകർ ഈ ക്യാമ്പസുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയുണ്ടായി. അതിനവർക്ക് മറുപടിയായി കിട്ടിയത് ഭീഷണികളായിരുന്നു, പരിഹാസങ്ങളായിരുന്നു, അടിയായിരുന്നു, മർദ്ദനങ്ങളായിരുന്നു, കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഭീഷണികൾക്ക് മുന്നിൽ പിന്തിരിയാതെ വളരെ ആർജവത്തോടുകൂടി ഈ പ്രസ്ഥാനത്തെയും ഈ കൊടിയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ എഴുന്നേറ്റ് നിന്നതിന്റെ പേരിൽ കേരളത്തിന്റെ പല ക്യാമ്പസുകളിലും അവിടെ ഇലക്ഷനുകളിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കുവാൻ കഴിയാവുന്ന രീതിയിലുള്ള ജനാധിപത്യ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുവാൻ എസ് ഐ ഒവിന്റെ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എസ് ഐ ഒ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കിയ അതിന്റെ അടയാളപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ എസ് ഐ ഒ സൃഷ്ടിച്ച മറ്റൊരു അടയാളം എന്ന് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയത്തെ കുറിച്ച്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഇവിടെ നിലനിൽക്കുന്ന ചില ധാരണകളുണ്ടല്ലോ. പൊതുവെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്കെല്ലാം ഓടി വരുന്ന ഒരു ചിത്രമുണ്ട്, ക്യാമ്പസുകളിൽ വളരെ ആഭാസകരമായ രീതിയിൽ, അക്രമാസക്തമായ രീതിയിൽ, അക്രമാസക്തമായ സമരങ്ങളുടെ രീതിയിലാണ് പലപ്പോഴും നമ്മൾക്ക് പരിചയമുള്ള ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ബസ്സുകൾക്ക് കല്ലെറിയുന്ന, കോളേജിന്റെ ജനലുകൾ തല്ലിയൊടിക്കുന്ന, അധ്യാപകരെ റൂമിലിട്ട് പൂട്ടുന്ന, അങ്ങനെയുള്ള സമരാഭാസങ്ങളുടെ ഒരു ചിത്രമാണ് പലപ്പോഴും കേരളത്തിന്റെ ക്യാമ്പസ് രാഷ്ട്രീയം എന്നത് നമുക്ക് മുന്നിൽ വരച്ചു വെക്കാറുള്ളത്. അവിടെയാണ് എസ് ഐ ഒ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സർഗാത്മകതയുടെ അടയാളപ്പെടുത്തലുകൾ കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് പരിചയപ്പെടുത്തിയത്. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന, സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി കേരളത്തിന്റെ ക്യാമ്പസുകളിലൂടെ എസ് ഐ ഒ സംവദിക്കുവാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിലെ തലമുറ എന്ന് പറയുന്നത് വിദ്യാർത്ഥി തലമുറയാണ് ഈ സമൂഹത്തിന്റെ ഭാവി എന്ന് പറയുന്നത്. ഈ സമൂഹത്തിന്റെ ഭാവി, ഈ സമൂഹത്തെ നയിക്കേണ്ട, ഈ സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ട, ഈ സമൂഹത്തിന്റെ എല്ലാം എല്ലാം ആവേണ്ടത് വിദ്യാർത്ഥി തലമുറയാണ്. ആ തലമുറ എന്ന് പറയുന്നത് കേവല ആസ്വാദനങ്ങളുടെയും അത്തരത്തിലുള്ള അക്രമാസക്തമായ സമരങ്ങളുടെയും മാത്രം അത്തരത്തിലുള്ള ബോധങ്ങളോടുകൂടി ജീവിക്കേണ്ടവരല്ല, മറിച്ച് സമൂഹത്തെ കുറിച്ച് കൃത്യമായ പാഠങ്ങൾ അവർ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ക്ലാസ് മുറികൾക്ക് അപ്പുറത്തുള്ള സമൂഹത്തിന്റെ പാഠങ്ങളെ കുറിച്ച്, ഇവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച്, അത്തരം നീറുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ എസ് ഐ ഒ സംവദിക്കുകയുണ്ടായി. രോഹിത് വെമുലയെ കുറിച്ച് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഏറ്റവും അധികം സംസാരിച്ചിട്ടുണ്ടാവുക എസ് ഐ ഒ എന്ന് പറയുന്ന സംഘടനയായിരിക്കും. നമുക്കറിയാം ആരായിരുന്നു രോഹിത് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാമൂഹിക ഘടനയിൽ, ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യത്തിൽ ഏറ്റവും വലിയ തിന്മയായ ജാതി വിവേചനങ്ങൾ അരികിലാക്കിയ, ജാതി വിവേചനങ്ങൾ ചവിട്ടി ചൊപ്പിയ, അവരെ ചവിട്ടിയരച്ച സമൂഹത്തിന്റെ പ്രതിനിധിയാണ് രോഹിത് വെമുല എന്ന് പറയുന്നത്. കാണാനും തൊടാനും പാടില്ലാത്ത, അടുക്കാൻ പാടില്ലാത്ത, അങ്ങനെ സമൂഹത്തിന്റെ ഒരു ഉന്നതമായ ശ്രേണിയിലേക്കും ഉയർന്നു വരരുത് എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെ കരുതുന്ന അത്തരത്തിലുള്ള സുവർണ താൽപര്യക്കാർ ഒരുപാട് കാലങ്ങളായി അടിച്ചമർത്തിയ സമൂഹങ്ങളിൽ നിന്നും വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വരുന്ന അത്തരം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചതിന്റെ അനന്തരഫലമായിരുന്നു അത്തരത്തിലുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ മികച്ച വിദ്യാർത്ഥിയായ രോഹിത് വെമുലയ്ക്ക് ഒരു തുണ്ട് കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. ആ ജീവിതം അവസാനിപ്പിച്ചെടുത്ത് ഒരു സമരം ഇവിടെ തുടങ്ങുകയായിരുന്നു. ആ സമരം ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയുടെ മേൽക്കോയ്മക്കെതിരായ അത്തരം സമരങ്ങളായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖമായ ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള സമരങ്ങളുടെ അലയൊലികൾ ധാരാളം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പക്ഷേ പ്രബുദ്ധമെന്ന് പറയുന്ന കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് പക്ഷേ അത് അപ്പോഴും വിഷയമായിരുന്നില്ല, ഇപ്പോഴും അത്ര വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ അവിടെ എസ് ഐ ഒ നിരന്തരമായി ഈ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ മുസ്ലിം വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാരെ അന്യായമായി ജയിലറയിലിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന
അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതിയെ കുറിച്ച്, ഭരണകൂടത്തിന്റെ അത്തരം താല്പര്യങ്ങളെ കുറിച്ച് നിരന്തരമായിട്ട് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ SIO സംസാരിച്ചിട്ടുണ്ട്. ഉസ്താദ് അബ്ദുല്ല മഅദനിയുടെ നീതിക്ക് വേണ്ടി കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ആദ്യമായി പോസ്റ്റർ ഒട്ടിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ SIO എന്ന് പറയുന്ന പേരായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. മഅദനിയെ കുറിച്ച്, അതുപോലെ തന്നെ സക്കരിയയെ കുറിച്ച്, നീതി നിഷേധിക്കപ്പെട്ട അത്തരം വ്യക്തികളെ കുറിച്ച് വളരെ കൃത്യമായ രാഷ്ട്രീയത്തോടുകൂടി കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് SIO പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രശ്നം അനുവരിക്കുന്ന പല രീതിയിൽ ഇവിടുത്തെ ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല പ്രശ്നങ്ങളും ദുരിതങ്ങളും പറന്ന ഫലസ്തീൻ വിഷയമാകട്ടെ, സിറിയ വിഷയമാകട്ടെ, റോഹിംഗ്യകളാകട്ടെ, ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന പല കലാപങ്ങളുടെയും പ്രശ്നങ്ങളെ കുറിച്ച്, അത്തരത്തിൽ നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെയും അവിടുത്തെ വിഷയങ്ങളെയും ക്യാമ്പസിന്റെ വിഷയങ്ങളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തെ കുറിച്ചാണ് SIO ക്യാമ്പസുകളിൽ സംസാരിച്ചത്. അത് പൊതുവെ കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് പരിചയമില്ലാത്ത ഒരു ഇടപെടലായിരുന്നു. അങ്ങനെ സർഗാത്മകമായ വിദ്യാർത്ഥി ഇടപെടൽ എന്ന് പറയുന്നത് എന്താണ് എന്ന് കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് പരിചയപ്പെടുത്തി എന്നതാണ് SIO-വിന്റെ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലുകളിൽ മറ്റൊന്ന് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമരങ്ങളുടെ ചരിത്രമുണ്ടല്ലോ. സമരം എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ കേരളത്തിൽ അടയാളപ്പെടുത്തിയ ഒരുപാട് സമരങ്ങളുണ്ട്. പക്ഷേ ഈ മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ സീസൺ സമരങ്ങളാണ്. ഭരിക്കുന്ന സമയത്ത് ഭരണ പാർട്ടിക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ, പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് കേവല ഏത് വിഷയത്തിലും സമരം നടത്തിക്കൊണ്ട്, അങ്ങനെ കൃത്യമായ ധാർമ്മികതയില്ലാത്ത സമരങ്ങൾ നടത്തുന്നിടത്ത് വളരെ കൃത്യമായിട്ട് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ന്യായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, അതിന്റെ ധാർമ്മികതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സമരങ്ങളുമായിട്ട് SIO-വിന്റെ ചെറുപ്പം ഈ തെരുവുകളിൽ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമുക്കറിയാമല്ലോ, മലബാറിന്റെ വിദ്യാഭ്യാസ വികസന സ്വപ്നങ്ങൾക്ക് വലിയ നിറം നൽകിയതായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു കാലത്ത് എപ്പോഴും പരാതികൾ മാത്രമായിരുന്നു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എപ്പോൾ വേണമെങ്കിലും, പരീക്ഷ എന്ന് പറയുന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത, നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന, എഴുതിയ പരീക്ഷകൾക്ക് റിസൾട്ട് ഇല്ലാത്ത, പേപ്പറുകൾ പശുതിന്നു പോയി എന്ന വാർത്തകൾ കാണേണ്ടി വരുന്ന, അങ്ങനെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു കാലിവേഴ്സിറ്റിയായി മാറിയ ഒരു സമയത്ത് കൃത്യമായ സമരങ്ങൾ SIO ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ റിസൾട്ട് വാങ്ങിക്കൊടുക്കുന്ന, റിസൾട്ട് പ്രസിദ്ധീകരിക്കപ്പെടുത്തുവാൻ കൃത്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തി ദിവസങ്ങളോളം യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നിരാഹാര സമരങ്ങൾ ഇരുന്നു കൊണ്ട് SIO-വിന്റെ പ്രവർത്തകർ സമരം എന്താണ്, അതിന്റെ ധാർമ്മികമായ കൃത്യമായ നീതിയുടെ ആർജവത്തിന്റെ സമരങ്ങൾ എന്താണ് എന്ന് കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് SIO പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. SIO-വിന്റെ അടയാളപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, SIO-വിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇസ്ലാമിനെ വിമോചന പ്രത്യയശാസ്ത്രമായി ഏറ്റവും കൃത്യതയുള്ള ജീവിത പദ്ധതിയായി മനസ്സിലാക്കുന്ന ഒരു സംഘമാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുകളും ഏറ്റവും കൂടുതൽ അതിനോടുള്ള എതിർപ്പുകൾ പ്രകടമായത് ആ വിഷയത്തിൽ തന്നെയായിരുന്നു. SIO ഇവിടുത്തെ ക്യാമ്പസുകളിൽ എഴുന്നേറ്റ് നിന്നപ്പോ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ, ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ അവരേറ്റവും കൂടുതലായിട്ട് SIO-വിനെ വിമർശിച്ചിരുന്നത് ഇവർ മതമൗലികവാദികളാണ്, ഇവർ മതമൗലികവാദികളാണ്, ഇവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അങ്ങനെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചതിന് പിന്നിൽ അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം വിശ്വാസത്തിന്റെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ചെയ്യുന്നതൊക്കെ ഭീകരതയും തീവ്രവാദവുമായി മുദ്രയടിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു സ്വഭാവം തന്നെയാണ്. അതാണ് സമകാലികമായ പല സംഭവ വികാസങ്ങളിലും നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നത്. കൊടുങ്ങിയിൽ കൊല്ലപ്പെട്ട സമയത്ത് ഷഹീദ് ഫൈസലിന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി അന്വേഷണം
വഴിമുട്ടി വളരെ സ്ലോവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നാട്ടുകാർ സംഘടിക്കുകയുണ്ടായി. അങ്ങനെ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരെ സർക്കാരിനെതിരെ സമരമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അതിനെ കുറിച്ച് പറഞ്ഞത് അവിടുത്തെ തീവ്രവാദികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സർക്കാരിൽ നിന്ന് ആദ്യമായി തീവ്രവാദ വിളി കേട്ട് വന്നത് അങ്ങ് കൊടിഞ്ഞിയിൽ വെച്ചാണ്. പിന്നീട് മുക്കത്ത് നിന്ന് രണ്ടാമത് നമ്മൾ കേട്ടു ഗെയിൽ സമരത്തിൽ. അവിടെ ഗെയിൽസിനെതിരെ വളരെ കൃത്യമായ രീതിയിൽ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് സഖാവ് വിജയരാഘവൻ പറയുകയുണ്ടായല്ലോ, അവിടെ മുക്കത്ത് തീവ്രവാദികളാണ് സമരം നടത്തുന്നത് എന്ന്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇവിടെ ലഘുലേഖ ഇറക്കുകയുണ്ടായി, സർക്കുൽ ഇറക്കുകയുണ്ടായി. ഇവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് 7-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃതമായ മതബോധമാണ് എന്നത്. ഇതാണ് വിശ്വാസത്തെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ തീവ്രവാദി എന്ന് വിളികേൾക്കുന്നത് ഹൈവേ സമരത്തിലാണ്. ഹൈവേ സമരത്തിൽ അവിടെ അണിനിരന്ന ആളുകളെ കുറിച്ച് അവർ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിലായി ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോ സംഘപരിവാറിനെതിരെ കൃത്യമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയ സംഘത്തെ കുറിച്ച് തീവ്രവാദികളും ഭീകരവാദികളുമാണ് അതിനു പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ശരിയല്ല എന്നർത്ഥത്തിൽ മുദ്ര കുത്തിക്കൊണ്ട് അവര് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. അവിടെ SIO അത്തരത്തിലുള്ള ആക്രമണങ്ങളെ, അത്തരത്തിലുള്ള പരിഹാസങ്ങളെ, അത്തരത്തിലുള്ള വിമർശനങ്ങളെ അഭിമാനകരമായിട്ട് വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിരോധിച്ചത്. ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് അതുതന്നെയാണ് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്. ഈ സമൂഹത്തിന്റെ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഞങ്ങളുടെ പ്രചോദനം ഞങ്ങളുടെ ഇസ്ലാമും വിശ്വാസവുമാണ്. അതുകൊണ്ട് അതിനെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിന്ന ഒരു ചരിത്രം, അത്തരത്തിലുള്ള ഒരു അടയാളപ്പെടുത്തൽ കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് SIO സംഭാവന ചെയ്യുകയുണ്ടായി. ഇങ്ങനെ വിദ്യാർത്ഥി സമൂഹത്തിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധം നൽകിയ വിശ്വാസത്തെ കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കുന്ന അർത്ഥത്തിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘത്തെ നൽകിയ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ധാർമ്മികതയും സദാചാരവും ഒക്കെ മോശവും അശ്ലീലവുമാണ് എന്ന് വിചാരിക്കുന്ന ലിബറൽ ചിന്താഗതികൾക്കിടയിൽ നിന്നുകൊണ്ട് വിശ്വാസം വരച്ചിടുന്ന അത്തരം മതിർവരമ്പുകൾക്കിടയിൽ തന്നെ ബന്ധങ്ങളുടെ ഊഷ്മതകളെ വളരെ മനോഹരമായി ആസ്വദിക്കുന്ന, അത്തരത്തിൽ അതിൽ അഭിമാനം കണ്ടെത്തുന്ന ഒരു സംഘത്തെ ഈ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കുവാൻ SIO കഴിഞ്ഞിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ബോധമാണ് സാമൂഹികാവസ്ഥകളെ നേരിടുവാൻ ഈ സംഘത്തിനുണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാമല്ലോ സമകാലികമായ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അത്തരം പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണയായിട്ട് രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അതിനുണ്ടാവുക. ഒന്നാമതായി വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു. മുസ്ലിമാണ് എന്ന് പറയുന്നത് തന്നെ കൊല്ലപ്പെടുവാൻ കാരണമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ ജീവിക്കാൻ കഴിയുക. ആ സമയത്ത് സാധാരണയായിട്ട് ചില ആളുകൾ തീരുമാനിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ വിശ്വാസവും ഈ അടയാളവും ഈ പേരും ഒക്കെയാണ് പ്രശ്നമെങ്കിൽ ഇതിനെയൊക്കെ അങ്ങ് മാറ്റിവെച്ചുകൊള്ളാം, അതിനെയൊക്കെ അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സോടുകൂടി അങ്ങനെയുള്ള ഒരു അപകർഷതാ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. രണ്ടാമത്തെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആക്രമിക്കപ്പെടുകയും അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ അവരെയും കൊല്ലുന്ന രൂപത്തിൽ അങ്ങനെ കൊലക്ക് തിരിച്ചു കൊല നൽകുന്ന അങ്ങനെയുള്ള അക്രമങ്ങളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും ഒക്കെ ഇതിന് തിരിച്ചടി നൽകണം എന്ന് വിശ്വസിക്കുന്ന ചില പ്രതികരണങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവിക ദർശനത്തെ അതിനെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സംഘമെന്ന നിലയ്ക്ക് ഈ രണ്ട് ആത്യന്തികമായ നിലപാടുകളിലെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിനെ അതിന്റെ ആശയപരമായ രീതിയിൽ തന്നെ ഇവിടെ അവതരിപ്പിക്കാനാണ് ഈ സംഘം
സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് ചിലത് പറയുവാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. അതിനെ മറച്ചുവെക്കാനോ അതിനെ മാറ്റിവെക്കാനോ ഞങ്ങൾ സന്നദ്ധമായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ ധാരാളം ആളുകളുടെ പേരുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അംബാനിമാരും അദാനിമാരും ടാറ്റയും ബിർളയും അടക്കം ഒരുപാട് ശതകോടീശ്വരന്മാർ താമസിക്കുന്ന നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ മറ്റൊരു ഇന്ത്യയുടെ മുഖമുണ്ട്. പലപ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത് ഇങ്ങനെ മിനുക്കിയ മുഖമുള്ള ഇന്ത്യയെയാണ്. പക്ഷേ മറുവശത്ത് കോടിക്കണക്കായ മനുഷ്യന്മാരുണ്ട്, പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും അതിനു പോലും വകുപ്പില്ലാതെ വിശന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ അടുത്ത് പത്രത്തിൽ ഒരു വാർത്ത വായിക്കുകയുണ്ടായി. ഒരു പെൺകുട്ടി അങ്ങ് ഉത്തരേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു പെൺകുട്ടി പട്ടിണി കിടന്ന് മരിച്ച ഒരു വാർത്തയായിരുന്നു. ആ പട്ടിണിക്ക് കാരണമെന്ന് പറയുന്നത് സ്കൂൾ അടച്ചതിന്റെ കാരണമായിരുന്നു. കാരണം സ്കൂൾ തുറന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ അവിടുന്ന് ഉച്ചഭക്ഷണം കിട്ടും. അപ്പൊ ഉച്ചക്ക് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് പിറ്റേ ദിവസം ഉച്ചയാകുന്നവരെ കഴിഞ്ഞുകൂടാൻ അവർക്ക് കഴിഞ്ഞുമായിരുന്നു. പക്ഷേ ഏതോ ഒരു ഉത്സവം പ്രമാണിച്ച് ഒരാഴ്ച സ്കൂൾ അവധിയായിരുന്നു. അവധിക്കാലത്ത് അങ്ങനെ ഒരാഴ്ചക്കാലം സ്കൂൾ അടച്ചിട്ടപ്പോ ആ ഉച്ചക്ക് കിട്ടുന്ന കഞ്ഞി പോലും കിട്ടാതെ അങ്ങനെ പട്ടിണി കിടന്ന് മരിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്ത നമ്മളുടെ പത്രങ്ങളിൽ വായിച്ചിരുന്നു. നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണിത്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത, അതിന് വകുപ്പില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ശരീരം വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, പ്രാഥമികമായ ആ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ രാത്രി പാതിരാവോളം കാത്തു നിൽക്കുന്ന ഒരു രാജ്യത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മാനസികാവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ പലപ്പോഴും ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ടുള്ള വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നാട് വികസിക്കേണ്ടതില്ല എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഭരണാധികാരികളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? ആ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്ക്, അവിടുത്തെ ജനവിഭാഗങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രാഥമികമായ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഇവിടുത്തെ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന അത്തരത്തിലുള്ള വികസനങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വികസനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അതിനെതിരെ കൃത്യമായ സമരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ സമകാലികമായ ഇത്തരം സാഹചര്യങ്ങളിൽ നിലപാടുകൾ ഉണ്ടാകണം. നിലപാടുണ്ടായാൽ മാത്രം പോരാ, ആ നിലപാട് പ്രഖ്യാപിക്കുവാനുള്ള ആർജവങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആർജവത്തോടുകൂടി ഈ സമൂഹത്തോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഘത്തെയാണ് എസ് ഐ ഒ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വിശ്വാസത്തിന്റെ അഭിമാനകരമായ പ്രതിനിധാനം നിർവഹിക്കുവാനുള്ള അറിവിന്റെ ഉൾക്കരുത്ത് ഈ സംഘം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സാമൂഹികമായ പരിസരങ്ങളിൽ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുവാൻ കാണിച്ച ആ കുട്ടിയുടെ ധീരതയാണ് എസ് ഐ ഒ ഇവിടെ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അശരണരായ ജീവിതത്തിന്റെ പുറംപോക്കുകൾക്ക് തള്ളിമാറ്റപ്പെടുന്ന അത്തരം ആളുകളുടെ കൈപിടിച്ചുകൊണ്ട് സേവനത്തിന്റെ മഹാമനസ്കതയാണ് എസ് ഐ ഒ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സമൂഹത്തിന്റെ അത്തരത്തിലുള്ള ഈ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഇവിടെ നീതിയുടെയും സത്യത്തിന്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘത്തിലേക്ക് നിങ്ങളുടെ മക്കളെ വളരെ ധൈര്യസമേതം നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഈ സംഘത്തെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നീതിയുടെയും സൗഹൃദത്തിന്റെയും സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഈ കൂട്ടായ്മകളിലേക്ക് നിങ്ങളുടെ മക്കളെ ഒരിക്കൽ കൂടി ചേർത്ത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനത്തിന് എസ് ഐ ഒ സംസ്ഥാനത്തിന്റെ എല്ലാ വിധത്തിലുള്ള അഭിവാദങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.